ഒന്നിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഓഫ് ആവും, ഒന്നുകൂടി തൊട്ട് കഴിഞ്ഞാൽ ഓൺ ആവും, ഒന്ന് തൊട്ടിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഡിം ആവും, ഒന്നുകൂടി തൊട്ടിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് ഇങ്ങനെ കൂടി കൂടി വരും. നമുക്ക് ഏത് ലെവലിലേക്ക് വേണ്ട ആ ലെവലിലേക്ക് നിർത്താം. അങ്ങനെ ഫുള്ളി ടച്ച് കൺട്രോളോട് ആയിട്ടുള്ള ഒരു എൽ ഇ ഡി ബാക്ക് ലൈറ്റ് മിറർ ഉണ്ടാക്കുന്ന വീഡിയോ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതുണ്ടാക്കുന്ന വീഡിയോ മാത്രമല്ല, ഇത് ഞാൻ ഇത് ഗിവ് എവേ ആയിട്ട് നൽകാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഭാഗ്യവാനായ ഒരാൾക്ക് ഈ മിറർ ഞാൻ ഗിവ് എവേ ആയിട്ട് അയച്ചു തരും, എവിടെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും കൊറിയർ ചെയ്ത് തരും. അപ്പോൾ നിങ്ങളാകെ വേണ്ടത് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നമ്മൾ പറയുന്ന നിർദ്ദേശങ്ങൾ അതേപടി ഫോളോ ചെയ്യാം, അത്രയേ വേണ്ടു. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തേക്കും. അപ്പോൾ താഴെ കാണുന്ന ബെൽ ബട്ടൺ ഓൾ എന്നുള്ളത് തന്നെ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗ്ലാസിൻ്റെ സൈസ് നമുക്ക് ഈ ഒരു സൈസിലുള്ളത് വരെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 8x5 സൈസിലുള്ള മിറർ വരെ നമുക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏത് സൈസിലുള്ളത് നമുക്ക് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ധൈര്യത്തിൽ ഇല്ല, നമ്മൾ ഉപയോഗിക്കുന്നത് 6mm തിക്നെസ് ഉള്ളതാട്ടോ. നിങ്ങൾ സാധാരണ ഷോപ്പുകളിലുള്ളത് 3-4 വരെ മാക്സിമം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് സൈൻഗോബൈൻ അല്ലെങ്കിൽ മോഡി ഗാർഡിൻ്റെ ബ്രാൻഡ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഗ്ലാസ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ എച്ചിങ്ങും കാര്യങ്ങളും അടിക്കണം. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. പക്ഷേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. മുന്നത്തെ വീഡിയോയിൽ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എച്ചിങ്ങിൻ്റെ കുറച്ച് ഭാഗവും അതുപോലെ തന്നെ നമ്മൾ അവർ വരഞ്ഞെടുക്കുന്നതും പിന്നെ അതിനുശേഷം ഇത് സെറ്റാക്കുന്നതും കാണാനാണ്. അപ്പോൾ ഇതാണ് നമ്മളെ സാൻഡ് ബ്ലാസ്റ്റിംഗ് റൂം. ഇവിടെ നമ്മളെ മാർക്കിംഗ് ഒക്കെ ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിന് സാൻഡ് ബ്ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയെന്ന്. സാൻഡ് ബ്ലാസ്റ്റ് ചെയ്യുന്നത് ഞാൻ അധികം കാണിക്കുന്നില്ല. മൊബൈലിൽ ചെറിയൊരു ഭാഗം ഷൂട്ട് ചെയ്യുക, കാരണം ക്യാമറേൻ്റെ അകത്തേക്ക് പൊടി പോകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു സംഭവം വെച്ചിട്ട് പോളിഷ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഏത് ഷേപ്പിലും പോളിഷ് ചെയ്ത് എടുക്കാം കേട്ടോ. റൗണ്ട് ആക്കിയിട്ട് എടുക്കുക, കോണാക്കിയിട്ട് എടുക്കുക, അല്ലെങ്കിൽ എന്ത് ഷേപ്പിലും നമ്മൾ ചെയ്തു തരും. ഇത് തന്നെ ബിവലാക്കിയിട്ട് ചെയ്യുന്നുണ്ട്, ഇത് ഷാർപ്പ് എഡ്ജാക്കിയിട്ട് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഈ ഒരു ഭാഗം പോളിഷ് മാത്രം ചെയ്യുന്നുണ്ട്. ചെറുതായിട്ട് ഈ ഒരു കോർണർ മാത്രം ഒന്ന് ടാപ്പറാക്കിയിട്ട് വരുന്നത്, അതായത് നമുക്കൊരു എന്താ പറയുക ഒരു ചാംഫർ പോലെ ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യുന്നുണ്ട്. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തു തരും കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ വേണോ അങ്ങനെ ചെയ്തു തരും. അതുപോലെ തന്നെ ഒരു പോളിഷിങ്ങിൻ്റെ ബഫിങ്ങിൻ്റെ മെഷീൻ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ചെയ്തു വരുന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ വർക്കിങ്ങൊക്കെ കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കിലുള്ള ബോർഡ് അതുപോലെ തന്നെ ടച്ചൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോയത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറച്ചപ്പുറത്തായിട്ടാണ്, ഗോഡൗണിൻ്റെ കുറച്ചപ്പുറത്തായിട്ടാണ് നമ്മളെ വർക്ക്ഷോപ്പ് വരുന്നത്. അപ്പോൾ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു മാർഗ്ഗമുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങൾ നമ്മളെ വർക്ക്ഷോപ്പിൽ വന്നിട്ട് വാങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ ഡെലിവറി ചാർജ് നിങ്ങൾ നമുക്ക് കുറച്ച് തന്നെയായിരിക്കും. അപ്പോൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഭയം ഉണ്ടാവും ഇത് എങ്ങനെ ഒറ്റക്ക് കൊണ്ടുപോകുന്നുള്ളത്. ഒറ്റക്ക് ഒരാൾ മാത്രം വന്നാൽ മതി, നല്ലൊരു ബാഗ് പോലെ നമ്മൾ ഇങ്ങനെ പുറകിൽ വെച്ച് കെട്ടുന്ന രീതിയിലാക്കി തരും. അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് എങ്ങനെ കൊണ്ടുപോകുന്നുള്ളത് ഞാൻ കാണിച്ചതാണ്. ഇതുപോലെ നല്ല കയറ കൊണ്ട് ബാഗ് ഉണ്ടാക്കിയിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകും. ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ എന്തോ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ തോളിലേക്ക് ഇങ്ങനെ പുറകിലേക്ക് ഇങ്ങനെ ഇടുക, എന്നിട്ട് സ്വയം വണ്ടി ഓട്ടിട്ട് പോകാൻ വേണ്ടി പറ്റും. ഇതാ നല്ല സ്മൂത്ത് ബാഗായി, നല്ല സ്മൂത്തായിട്ട് തന്നെ ഒറ്റക്ക് റൈഡ് ചെയ്ത് പോവാം. ഇതാ ഇതുപോലെ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. നമ്മളെ പുറകിലിപ്പം മിററുണ്ട്, പറയുമോ. നമ്മൾ സാധാരണ രീതിയിൽ എത്ര റിസ്ക് എടുത്തിട്ട് കൊണ്ടുപോകണം, ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ എടുത്ത് പോവാം. സ്മൂത്തായിട്ട് തന്നെ കയറി ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം, അടിപൊളിയല്ലേ. നമ്മുടെ സ്റ്റാൻഡ് ഇതാണ് കേട്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിലേക്ക് ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ സേഫായിട്ടാണ് നമ്മൾ എത്തിച്ചേരും. പിന്നെ ഞാൻ ഇത് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നിട്ടാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്താ ലാഭം എന്ന് പറഞ്ഞാൽ ഡെലിവറി ചാർജ് നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇതാ നമ്മളെ ബാക്കിൽ ഇതൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ ബൈക്കിൽ പോയിന്ന്. ഞാനിപ്പോൾ ഇത് രണ്ടാളുള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇവനെ കൊണ്ട് ഓടിച്ചിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. നമുക്ക് ഒരാൾക്ക് തന്നെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഏതായാലും വർക്ക്ഷോപ്പിൽ നിന്ന് ബാക്കി സെറ്റ് ചെയ്യുന്നതാണ് നമുക്ക്. അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിലെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളിത് സെറ്റാക്കാൻ വേണ്ടി പോയി. സെറ്റാക്കുന്ന വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. ഇതിൽ ചെറിയൊരു മാറ്റമേ ഉള്ളൂ, നമ്മളിതിൽ ടച്ച് കൊണ്ടുവരുന്നുണ്ട്. അതായത് ഈ ഒരു ടച്ച് സെൻസർ വെച്ചിട്ടുള്ള ടച്ചിങ് സംവിധാനം നമുക്കിതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും അതുപോലെ തന്നെ ഓഫാക്കാനും ഓണാക്കാനും ഒക്കെ ഈ ഒരു ടച്ച് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായത് ഡയറക്റ്റ് സ്വിച്ചിൽ ഓണാകുന്നതായിരുന്നു. സെൻസർ അഴിച്ചെടുക്കാനുള്ള ഒരു ചെറിയൊരു സംവിധാനം ഇതിൻ്റെ ബാക്കിലാക്കാനുണ്ട്. ഇവിടെയാണ് സെൻസർ വരിക. അപ്പോൾ സെൻസറിൻ്റെ കട്ടിങ് എടുക്കാൻ വേണ്ടി പോയി. സെൻസർ ഫിറ്റാക്കാനുള്ള ഗാർഡാണ് ഇത്. ഇതിങ്ങനെ ഫിറ്റാക്കി കഴിയുക. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഇത് ഡാമേജ് ആയിക്കഴിഞ്ഞാൽ അഴിച്ചിട്ട് പുതിയത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്ത് വെക്കും ആദ്യമേ, അതിനുശേഷം ഇവിടുന്ന് സെൻസർ കയറ്റി കൊടുക്കുകയോ. അപ്പോൾ ഈ ഒരു കട്ടിങ്ങും അതിന് വേണ്ടിയിട്ട് തന്നെ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇങ്ങനെ അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേണം ആവശ്യത്തിന്. ഇത് വേണമെങ്കിൽ മുകളിലേക്ക് ആക്കുന്ന രീതിയിൽ ഫിക്സഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സെൻസർ കേടായി കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ചെയ്യുന്നു. ഈ സ്റ്റിക്കറൊന്നും ഇളക്കി മാറ്റുന്നുണ്ട്.
അപ്പോൾ സ്റ്റിക്കർ ഇളക്കാണ്ട് വെച്ചതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിത് അവർ ടച്ചിന് കണക്കായിട്ടുള്ളൊരു മാർക്കിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്ക് അധികം ഡാമേജ് ആവാണ്ട് തന്നെ ആ ടച്ചിൻ്റെ മാർക്കിംഗ് എടുക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ ഒട്ടിക്കുന്ന ഭാഗമൊന്നും ഞാൻ അധികം കാണിക്കുന്നില്ല കേട്ടോ. ഓൾറെഡി ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഞാൻ ആ ഒരു എച്ചിങ് വരുന്ന ഭാഗത്തേക്ക് പശയാവുന്നതായിട്ട് മാത്രം ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക. ആവശ്യക്കാരൻ്റെ താല്പര്യം അനുസരിച്ചിട്ട് നമ്മൾ ഏത് രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ എൽ ഇ ഡി ബാക്ക് ലൈറ്റ് ഒന്നും ഇല്ലാതെ സാധാരണ ടച്ച് ഒന്നും ഇല്ലാതെ പ്ലെയിൻ വേണമെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആക്കി കൊടുക്കും. പ്ലെയിനിൽ ഇങ്ങനെ എച്ചിങ് ഒക്കെ ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ ഉണ്ടാക്കി തരും. ഇതിൻ്റെ കാറ്റലോഗ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏത് മോഡൽ വേണമെന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ മാത്രം മതി. അത് വെർട്ടിക്കൽ വേണോ ഹോറിസോണ്ടൽ വേണോ എങ്ങനെ വേണമെങ്കിൽ നമ്മൾ ചെയ്തുതരും. ഇങ്ങനെ വന്നിട്ട് ഇവിടെ ടച്ച് വേണോ അല്ല ടച്ച് ഇല്ലാത്തത് വേണോ ഹോറിസോണലായിട്ട് ക്ലാമ്പ് വേണോ എങ്ങനെ വേണമെങ്കിൽ ചെയ്തുതരും. പിന്നെ അതല്ല, ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും നമുക്ക് ഹോറിസോണിൽ വെച്ചതിന് ശേഷം വൃത്തികേടായിപ്പോൾ നമുക്ക് വെർട്ടിക്കൽ വെക്കണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരൊന്ന് പറഞ്ഞാൽ മാത്രം മതി. നമ്മൾ ഈ ബ്രാക്കറ്റ് മൂന്നാക്കിയിട്ട് സെറ്റ് ചെയ്തു. അതേ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വെർട്ടിക്കലായിട്ട് ഹോറിസോണലായിട്ട് ഒരുപോലെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ എല്ലാ രീതിയിലും പറ്റുന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കി തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് ഇതിൻ്റെ സെറ്റിങ്ങിലേക്ക് കിടക്കാം. ഇനി സെൻസറിനും കൂടി നമ്മൾ പേപ്പർ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. സെൻസറിൻ്റെ അതിൻ്റെ അകത്തേ കൂടി ഗമ്മായി കഴിഞ്ഞാൽ പിന്നെ അത് വർക്ക് ചെയ്യില്ല. സെൻസറിൻ്റെ ബ്രാക്കറ്റ് ഒട്ടിക്കാൻ വേണ്ടി പോയിന്ന്. അപ്പോൾ ഇതിന് ഡബിൾ സൈഡ് സ്റ്റിക്കർ വന്നിട്ടുണ്ടാവും, അത് വെച്ചിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. പക്ഷേ അത് മാത്രം വെച്ചാൽ മതിയാവില്ല, കാരണം ഈ സെൻസർ ചെറുതായിട്ട് ഹീറ്റാവും. ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെൻസർ ഇങ്ങനെ ഈസി ആയിട്ട് തന്നെ അകത്തേക്ക് എടുക്കാനും അതേപോലെ തന്നെ തിരിച്ചിങ്ങി പുറത്തേക്ക് എടുക്കാനും പറ്റും. അപ്പോൾ ഗമ്മിട്ടിട്ടുണ്ട്, ഗമ്മിട്ട് ഒക്കെ സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അഡാപ്റ്ററിൻ്റെ കണക്ഷൻ ലൈറ്റിൻ്റെ കണക്ഷനൊക്കെ കൊടുക്കാൻ വേണ്ടി പോയിന്ന്. ഇതിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എവിടെയാണെന്ന് നിങ്ങൾ ഇതിൻ്റെ ഈ എസ് എം ബി എസ് വെച്ചതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എസ് എം ബി എസ് നമ്മൾ ഇതുപോലത്തെ എസ് എം ബി എസ് ഉപയോഗിക്കല്, അത് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് ഈ സ്വിച്ച് ബോർഡിൻ്റെ അകത്ത് ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഡാമേജ് ആയിക്കഴിഞ്ഞാൽ മിററിൻ്റെ ഭാഗം നമുക്ക് തൊടേണ്ട ആവശ്യമില്ല, ഈസി ആയിട്ട് തന്നെ എടുത്ത് മാറ്റാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ ഇതിലൊക്കെ കണക്ട് ചെയ്തിട്ടൊന്ന് സെൻസറിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഘടിപ്പിക്കണം. അപ്പോൾ ആദ്യം തന്നെ സെൻസർ ഇതിൻ്റെ വയറുകളൊക്കെ ജോയിൻ ചെയ്ത് നമ്മളെ സ്വിച്ച് ബോർഡിലെത്തുന്ന നീളത്തിലേക്ക് ഞാൻ ആക്കി മാറ്റുന്നുണ്ട്. കാരണം ഞാൻ ഇതിൻ്റെ കൂടെ 3 മീറ്റർ ഇതുപോലത്തെ കോപ്പറിൻ്റെ വയർ കൂടി കൊടുക്കുന്നുണ്ട്, 2 കോർ വയർ. അപ്പോൾ നമുക്ക് DC വയറാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. നിങ്ങളൊന്നും ചെയ്യേണ്ട, ഇത് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ആകെ വേണ്ടത് ഇതിലേ പോകുന്ന ഈ ഒരു കണക്ഷൻ പോയിട്ട് ഈ പ്ലസ് മൈനസ് കാണുന്ന കണ്ട അത് അതേ കളറുള്ള ഈ വയറിലേക്ക് കൊടുക്കുക. ഇതിൽ ഒരു ഭാഗം ന്യൂട്രൽ കൊടുക്കുക, ഒന്ന് സ്വിച്ചിലും കൊടുക്കുക. ഇത് ഓൺ ചെയ്തിടുക. ഓൺ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ ടച്ച് വെച്ചിട്ട് ബാക്കിയുള്ള വർക്കിങ്ങൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സെൻസർ ഇതൊക്കെ വാങ്ങിയ പോലെ നമ്മൾ വാങ്ങിയതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ വേണ്ട പൊസിഷനിലേക്ക് പ്ലേസ് ചെയ്യാൻ പറ്റൂ. കാരണം ഇതിൻ്റെ ഗമ്മൊക്കെ ഇളക്കി അതിലേക്ക് പ്ലേസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഒന്നും കൂടി കുത്തി പൊളിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. കൈയോടെ നമ്മൾ ആദ്യം തന്നെ ടെസ്റ്റ് ചെയ്യുക, പുറമേ തന്നെ വെച്ചിട്ട് എന്നിട്ട് മാത്രം അതിലേക്ക് വെക്കുക. നമ്മളെ 2 കോർ വയർ ആദ്യം തന്നെ സ്ട്രിപ്പ് ചെയ്തിട്ട് ഇതിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പോയി. സ്ലീവ് ഇട്ടിട്ടുണ്ട്, ആ ജോയിൻ്റ് വരുന്ന ഭാഗം ഒന്ന് ഉരുക്കിയിട്ട് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുക. സോൾഡർ ചെയ്യാൻ വേണ്ടി പോയി ലൈറ്റിലേക്ക് ഈ ഒരു ഭാഗത്തേക്കാണ് ചെയ്യേണ്ടത്. അതും ഒന്ന് സ്ലീവ് ചൂടാക്കിയിട്ട് ഉരുക്കി കൊടുക്കുന്നുണ്ട്. സെൻസറിൻ്റെ കണക്ഷനൊക്കെ കൊടുത്ത് ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇതിൻ്റെ എസ് എം ബി എസ് ഒന്ന് കണക്ട് ചെയ്യുന്നു. ഇത് ആരും അനുകരിക്കരുത് കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലഗിലിട്ട് കാണിക്കുന്നു. നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി വേറെ മാർഗമുണ്ട്. ഇപ്പോൾ ടേബിളിൽ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അതിന് ശേഷം സെൻസർ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് കത്തും. ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ വേണ്ട ഓണാവും ഓഫാവും. അപ്പോൾ ഓക്കെയാണ്, ഞാനിപ്പോൾ നമ്മുടെ ആ ഒരു ബ്രാക്കറിലേക്ക് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി പോയി. സെൻസർ ഇങ്ങനെ കയറ്റി കൊടുക്കുകയുണ്ട് കേട്ടോ. ഈസി ആയിട്ട് റീപ്ലേസ് ചെയ്യാം. ഇനി ഇത് ഡാമേജ് ആയാൽ എന്ത് ചെയ്യും എന്ന് ആലോചിക്കുന്നവരുണ്ടാവും. ഒന്ന് പേടിക്കണ്ട, നമ്മൾ ഈ തന്ന വാട്സാപ്പ് നമ്പറിൽ തന്നെ നിങ്ങളൊന്ന് അയച്ചാൽ മതി, നമ്മളിത് കൊറിയർ ചെയ്ത് തരും. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് സൈറ്റിലേക്ക് വേണമെങ്കിലും എവിടെയായാലും കൊറിയർ ചെയ്ത് തരും. അതിനെപ്പറ്റി ഒന്നും ഒരു പേടിയും പേടിക്കണ്ട. നമ്മൾ ഇതിനായിട്ടൊരു സെക്ഷൻ തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിന് മിററിൻ്റെ ഒരു സെക്ഷൻ തന്നെ ആക്കിയിട്ടുണ്ട്. അവരുടെ നമ്പറാണ് നിങ്ങൾക്ക് കാണുന്നത് ഈ ഡിസ്പ്ലേയിൽ കാണുന്നത്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഇനിയിപ്പോൾ ഈ LED സ്ട്രിപ്പ് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ പ്രൊഫൈൽ ലൈറ്റിൻ്റെ വരുന്ന ടൈപ്പ് 240 ഒക്കെ ലൈറ്റ് വരുന്നതും ബൾബ് വരുന്നതും നോർമലും അങ്ങനെ ഏത് ലെവലിലാണ് വേണ്ടത് പാർട്ടിയുടെ ആവശ്യം അനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് ഏത് ലെവലിലുള്ളത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വേണം, ഏത് സൈസുള്ള വേണം എന്നുള്ള ഒരു പേടിയും വേണ്ട. നമ്മുടെ ചെറിയ സ്ഥലമാണ്, ഇടുങ്ങിയ സ്ഥലമാണെങ്കിൽ അവിടെ കൊള്ളുന്നത് ഉണ്ടാക്കി തരും. ഓവൽ വേണമെങ്കിൽ ഓവൽ, നിങ്ങൾ എന്താണ് ഷേപ്പ് ഉദ്ദേശിക്കുന്നത്, എക്സഗണൽ വേണോ ഒപ്റ്റഗണൽ വേണോ എന്ത് വേണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കി തരും. അപ്പോൾ അത് ഒരു വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആവശ്യമുണ്ടെങ്കിൽ ഈ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞാനപ്പോൾ ഇനി സ്ട്രിപ്പ് ഒട്ടിക്കാൻ വേണ്ടി പോയിരുന്നു. അതിന് ശേഷം ഇതിൻ്റെ പുറമേ വരുന്ന ഭാഗത്ത് ടച്ച് എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അതിന് ശേഷം കാണിച്ചുതരാം.
SMBS ഒക്കെ കണക്ട് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. ഇതാണ് സെൻസർ. ഇതാ നമ്മളൊന്ന് കൈ ഇങ്ങനെ കൊണ്ടുപോയേ വേണ്ടൂ. ഓണായി ഉണ്ടോ? നമ്മൾ ഇതിൻ്റെ ബാക്കിലെ പേപ്പറും കാര്യങ്ങളൊന്നും പറിച്ചില്ല. അതിന് ശേഷം ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ ടച്ച് ചെയ്യേ വേണ്ടൂ. കണ്ടോ, നമ്മളിത് ഒന്ന് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് കുറഞ്ഞു. അത് തന്നെ കീപ്പ് ചെയ്യും നമ്മൾ അടുത്ത പ്രാവശ്യം ഓണാക്കുന്ന സമയത്ത്. ഇത് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് കൂടി 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 വരും. നമുക്ക് എത്രയാണോ വേണ്ട ആ ഒരു ബ്രൈറ്റ്നസ്സിലെത്തുമ്പോൾ നിർത്തിയാൽ മതി. അപ്പോൾ നമുക്ക് ഇപ്പോൾ പകലൊക്കെ ആണെങ്കിൽ കുറച്ച് വെളിച്ചം കൂട്ടിയിട്ടും രാത്രി സമയത്ത് വെളിച്ചം കുറച്ചിട്ടും വേണമെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കിലെ പേപ്പർ ടൈപ്പൊക്കെ ഒന്ന് ഇളക്കിയാണ്. ആ ഒരു സമയത്ത് എന്തുണ്ട് ഇതിൻ്റെ ലുക്ക് എന്നുള്ളത് കാണാം. ഇങ്ങനെ വരും. നല്ല വൃത്തിയില്ലേ? സ്ക്വയറിൽ ഏത് ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. സ്ക്വയർ വേണമെങ്കിൽ ഇതിൻ്റെ കോർണർ ബിവല് ചെയ്യുന്ന ടൈപ്പിലാക്കാം. ഇതൊക്കെ നമ്മൾ ബിവല് ചെയ്തതിൻ്റെ ബാലൻസ് വരുന്ന ഭാഗമാണ്. ഇങ്ങനെ ഷേപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ റൗണ്ട് വേണമെങ്കിൽ റൗണ്ട് ആക്കാം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി തരും. അതിന് പ്രൈസിന് വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ. സ്ക്വയർ ഫീറ്റ് റേറ്റ് എല്ലാം ഒരേ റേറ്റ് തന്നെയാണ്. ഡിസ്റ്റൻസ് അനുസരിച്ചിട്ട് ഡെലിവറി ചാർജ് നമ്മൾ വാങ്ങുന്നുണ്ട്. ഡെലിവറിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും കൂടി ഞാൻ ഇതിൽ ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഇതുപോലെ ചെക്ക് ചെയ്യാൻ വേണ്ടി അവസരം കിട്ടിയില്ല. പെട്ടെന്ന് ഉണ്ടാക്കി അതിൻ്റെ പിറ്റേന്ന് തന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് ഇത് ഫിറ്റാക്കിയതാണ്. അപ്പോൾ ഫിറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ പോകുന്ന സമയത്ത് അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടി വീഡിയോ എടുത്തതാണ്. ഒരുപാട് ചെയ്യുന്നുണ്ടെങ്കിലും ശരിക്കുള്ളൊരു അവസരം കിട്ടിയില്ല. അപ്പോൾ ഇതുപോലെ വെളിച്ചം ഉണ്ടാവും. അതായത് ഫ്രണ്ടിലേക്ക് നമുക്ക് നമ്മുടെ മുഖം തന്നെ കാണാൻ പറ്റും. വേറൊരു ലൈറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. 10-800 കൊടുത്തിട്ട് വേറെ ലൈറ്റ് വാങ്ങിയിട്ട് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ നമ്മളിത് ഓഫാക്കി കഴിഞ്ഞാൽ സെൻസറിൻ്റെ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വൈറ്റ് കളറിൽ ഒരു ലൈറ്റ് ഉണ്ടാവും. ഓണാക്കി കഴിഞ്ഞാൽ അത് ബ്ലൂ ആയിട്ട് മാറും. അപ്പോൾ ടോട്ടൽ നല്ല ലുക്ക് തന്നെ കിട്ടും. നമുക്കിപ്പോൾ ഒരു ക്ലാഡിങ് ടൈലൊക്കെ വന്ന ഒരു ഭാഗമാണെന്ന് കണ്ടല്ലോ, അതിലേക്ക് ലൈറ്റ് അടിച്ചിട്ട് റിഫ്ലക്ട് ചെയ്യുമ്പോൾ സമയത്തുള്ളൊരു ഭംഗി, അതുപോലെ തന്നെ ഇതിന് ഈ മിററിൻ്റെ ഭംഗിയൊക്കെ വരുന്ന സമയത്ത് നല്ല നല്ല ലുക്കായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സൈസിന് കസ്റ്റമൈസ് ചെയ്തിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു ലുക്ക് പ്രത്യേകിച്ച് കൂടും. കാരണം ഷോപ്പിൽ കിട്ടുന്ന സൈസ് വാങ്ങിയിട്ട് കൊണ്ടുവയ്ക്കുന്നതിന് പകരം നമ്മുടെ സൈസ് നമ്മുടെ എത്രയാണോ വേണ്ടത് അതിന് കണക്കായിട്ടുള്ളത് വാങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന് ഗുണം? ആ ഒരു ഗുണം എന്തായാലും കിട്ടും. അപ്പോൾ അവസാനമായിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യാണ്. ടച്ച് ഓക്കെയാണ്. ബ്രൈറ്റ്നസ് കുറയുന്നുണ്ട്, ബ്രൈറ്റ്നസ് കൂടുന്നുണ്ട്. ഇങ്ങനെ നമ്മളെല്ലാം ചെക്ക് ചെയ്ത് ചെക്കിട് ഓക്കെ ആക്കിയിട്ട് നല്ല പാക്കിങ്ങോട് കൂടിയാണ് നിങ്ങൾക്ക് തരും കേട്ടോ. കേരളത്തിൽ എവിടെ വേണമെങ്കിൽ കൊറിയർ ചെയ്ത് തരും. അതിനെപ്പറ്റി പേടിക്കുകയും വേണ്ട, പൊട്ടി പോകുന്നുള്ള പേടിയുള്ളവരുണ്ടാവും മിറർ, അങ്ങനത്തെ ഒരു പേടിയും വേണ്ട. നമ്മുടെ പാക്കിംഗ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അത്രയും നല്ല പാക്കിംഗ് ആണ്. നമ്മുടെ ഈ ഒരു ഇതിൽ ഗ്രൂവിങ് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഗ്രൂവ് അത്രയും ടൈറ്റുള്ള ഗ്രൂവാണ് കേട്ടോ. ഇതിലേക്ക് ഇങ്ങനെ കയറിക്കഴിഞ്ഞാൽ പിന്നെ എവിടെയും താഴോട്ടേക്കോ മുകളിലോട്ടേക്കോ പോകില്ല. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒരു MDF ബോർഡ് കൂടി അടിക്കും. അതുകൂടി വന്നു കഴിഞ്ഞാൽ എങ്ങും പൊട്ടാൻ പോകുന്നില്ല. പിന്നെ അതിനിടയിലായിട്ട് നമ്മൾ ഈ ബബിൾ റാപ്പും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ചില മിററിന് നമ്മൾ വലിയ മിററൊക്കെ ആണെങ്കിൽ ഈ ഒരു സാധനം കൂടി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം, എനിക്ക് കൂടി പഠിക്കാമല്ലോ. എന്താണെന്ന് അറിയില്ല. നമുക്ക് തെർമോക്കോൾ എന്ന് പറഞ്ഞിട്ട് വരുന്ന സാധനമാണ്. പാക്കിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സാധനം നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബബിൾ റാപ്പ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഈ ഒരു മിറർ ഗിവ് അവേ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാക്ക് ചെയ്യാൻ വേണ്ടി പോയത്. പാക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അഡ്രസ്സാണ് ഇവിടെ വേണ്ടതെങ്കിൽ ഗിവ് അവേ ആയിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നമ്മൾ ഈ പറയുന്ന പോലെ മാത്രം ചെയ്താൽ മതി. അതായത് ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റൻ അങ്ങോട്ടേക്ക് തരുന്നതായിരിക്കും. ഇതിൽ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റൻ, സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റൻ. അപ്പോൾ അതിൻ്റെ ഒരു ആൻസർ കൂടി തന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതിൽ നിറക്കെടുക്കുന്ന ഒരാൾക്ക് ഇത് ഗിവ് അവേ ആയിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ സെപ്റ്റംബർ 20 നിറക്കെടുക്കും. അപ്പോൾ ഈ 20-ാം തീയതി നിറക്കെടുക്കുന്നത് നമ്മൾ ലൈവായിട്ട് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഉൾപ്പെടുന്നതായിരിക്കും. സ്കിപ്പ് ചെയ്യാൻ വരട്ടെ, ഒരു ഓഫർ കൂടിയുണ്ട്. ആദ്യം ഓർഡർ ചെയ്യുന്ന 10 പേർക്ക് നമുക്ക് ഡെലിവറി ചാർജ് ഫ്രീ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇത് കംപ്ലീറ്റ് വരുന്ന സമയത്ത് ഇതിൻ്റെ മേലത്തെ പാക്കിംഗ് ഒക്കെ വരുമ്പോൾ ഏകദേശം 10-13 കിലോ ഉണ്ടാവും. ഇത് കൊറിയർ ചെയ്യാനുള്ള ചാർജ് 1300 രൂപയോളം വരും. ആ ഒരു 10 പേർക്ക് നമുക്ക് ഫ്രീ ആയിട്ട് കൊറിയർ ചെയ്ത് കൊടുക്കും. കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ സർവീസ്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടവർക്കും കേരളത്തിലുള്ളവർക്കും ആ ഒരു ഭാഗം കൂടി കിട്ടും. കൂടുതൽ ഓർഡർ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഷോപ്പ് ത്രൂ ഷോപ്പിലേക്കെല്ലാം ഉള്ള ഓർഡർ വരികയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഓഫറായിട്ട് ഈ ഓഫർ പ്രൈസിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അവസാനമായ ഒരു ടെസ്റ്റും കൂടി ഇതിൻ്റെ മുകളിൽ കൂടി നടത്തി. നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടി പോയിന്ന് ഇത് പാക്ക് ഫ്രണ്ട് പാക്ക് ചെയ്തിട്ട് അതിന് ശേഷം ബാക്കിലാന്ന് നമ്മൾ ഇതിൻ്റെ കൺട്രോൾ കാര്യങ്ങളൊക്കെ വെക്കും കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പാക്ക് ചെയ്തു. ഇനിയിപ്പോൾ ബാക്ക് പാക്ക് ചെയ്യാൻ വേണ്ടി പോയിന്ന് അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഈ വയറ് ഊരിയിട്ട് ഇതിൻ്റെ കണക്ഷൻ ഒന്ന് പിടിപ്പിക്കുന്നുണ്ട്. ഇത് പ്ലഗ് കുത്തി ഉപയോഗിക്കാൻ സൗകര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ ഒരു പ്ലഗ് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ചില ആൾക്കാർ വയറൊന്നും ഇടാത്തവരാണെന്ന് നമുക്കിത് കിട്ടുന്നതെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൺട്രോള് കാര്യങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇതിൽ എക്സ്ട്രാ ഒരു അഡാപ്റ്റർ കൂടി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പാക്ക് ചെയ്യാൻ വേണ്ടി പോയിന്ന് ബാക്ക് പാക്ക് ചെയ്യാനുള്ള ബോർഡും കാര്യങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അവസാനമായി നമ്മൾ ഇതിൻ്റെ വാൾ പ്ലഗും ഫിറ്റ് ചെയ്യാനുള്ള വാൾ പ്ലഗും സ്ക്രൂവും കൂടി ഇതിൽ വെച്ചിട്ടുണ്ട്. ബബിൾ റാപ്പും കൂടി വെച്ച് ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡും കൂടി ഇടക്കാൻ വേണ്ടി പോയിന്ന്
സ്ട്രോങ് പാക്കിംഗ് ആയി എങ്ങോട്ട് ഷേക്ക് ആവില്ല അപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇതിൻ്റെ മുകളിൽ മിറർ എന്നുള്ള സ്റ്റിക്കർ ഉണ്ടാവും നിങ്ങൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ടാവും അപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഓർഡർ ചെയ്യുക നമ്മൾ എവിടെ വേണം എത്തിച്ചേരുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ ഇത് ഇവിടെ മാറ്റി വെക്കുകയാണ് നമുക്കിത് ഗിവ് അവേ ആയിട്ട് കൊടുക്കേണ്ട ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നു തോന്നുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ വിഷയമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഔട്ട് ഡെലിവറി 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 ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് 46 കിലോമീറ്റർ സ്പീഡിലാണ് എല്ലാ ടെസ്റ്റും നമ്മൾ നടത്തിയിട്ട് നിങ്ങൾക്ക് തരും സേഫായിട്ട് സാധനം നിങ്ങൾക്ക് എത്തിക്കേട്ടോ കണ്ണൂർ ജില്ലയിലാണോ നമ്മൾ ഡെലിവറി ചെയ്ത് തരും ബാക്കിയുള്ള സ്ഥലത്ത് DTTC യോ അല്ലെങ്കിൽ മറ്റുള്ള കൊറിയർ കമ്പനിയോ